വിശുദ്ധ മാസം വിട പറയുന്നു. ഇനി പെരുന്നാളിൻ്റെ പുണ്യം. വ്രതവിശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ഖുറാൻ പാരായണം ചെയ്തും തറാവീഹ് നിസ്കരിച്ചും പരമകാരുണ്യകനോട് അടുത്തു നിന്ന റംസാൻ മാസം. ഒരു മാസം നീണ്ടു നിന്ന ആത്മീയ ശാരീരിക പരിശീലനം സമ്മാനിച്ച ഊർജവുമായി വരും നാളുകൾ സുദിനത്തിലേക്ക് ഉണരും. പെരുന്നാൾ പിറകണ്ടു കഴിഞ്ഞാൽ വിശ്വാസികൾ ഫിത്ർ സക്കാത്ത് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പെരുന്നാൾ ദിനത്തിൽ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന അല്ലാഹുവിന്റെ തീരുമാനം ഫിത്ർ സക്കാത്ത് വിതരണത്തിലൂടെ സാധ്യമാക്കുന്നതിന്റെ ആഹ്ലാദത്തിലും ആത്മസംതൃപ്തിയിലുമായിരിക്കും ഇവർ. വ്രതപുണ്യത്തിൽ ശുദ്ധീകരിച്ചെടുത്ത മനസ്സും ശരീരവും കൊണ്ടാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ നമസ്കാരത്തിനായി കാത്തിരിക്കുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും പോകുന്ന വിശ്വാസികൾ നമസ്കാരശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുര പലഹാരം വിതരണം ചെയ്തും ആശംസകൾ കൈമാറും. പ്രധാന ഈദ്ഗാഹുകളിലെല്ലാം സ്ത്രീകൾക്ക് നിസ്കാരത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പള്ളികളിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞാൽ ബന്ധുവീടുകളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിച്ച് പെരുന്നാൾ ആശംസകൾ കൈമാറും. ടി സി വി ന്യൂസ്, ചാവക്കാട്. Thank you.